ഈ കേരളത്തെ കുറിച്ച് പറയുമ്പോ ചാക്യാർക്ക് ഒരുപാട് പറയാനുണ്ട് അല്ലേ. എന്താ പറയാനുള്ള വെച്ചാല്, ഇങ്ങനെ പണ്ടൊക്കെ ചുട്ട കോഴീനെ വരെ പറപ്പിച്ച മന്ത്രവാദികളും നല്ല വിദ്വാന്മാരൊക്കെ ഉണ്ടായിരുന്ന നാടാ നമ്മടെ അല്ലേ. എന്നാ കാലൊക്കെ അങ്ങോട്ട് പുരോഗമിച്ചു. ഇപ്പൊ വന്നിരിക്കുക എന്താ അത് കമ്പ്യൂട്ടറാദികൾ എന്നൊരു സംഭവം വന്നോടുകൂടി മനുഷ്യനിപ്പോ കൃത്രിമമായിട്ട് യന്ത്രമനുഷ്യന്മാരെ വരെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ അടുക്കളകളിലൊക്കെ വരാൻ പോകുന്നത് സ്ത്രീകളെ സഹായിക്കാനായിട്ട് പാത്രം കഴുകാനും മരി വയ്ക്കാനും ഒക്കെ യന്ത്രമനുഷ്യന്മാരാ. എന്നായി നമ്മുടെ ഈ കൊച്ചു കേരളത്തില് അങ്ങനൊരു വിദ്വാൻ അത് പണിതു തുടങ്ങിയിരിക്കും. റോബോ, നിന്നിലൂടെ ഞാൻ ലോകത്തറിയപ്പെടും. ഗിന്നസ് ബുക്കിൽ എന്റെ പേര് ഇടം നേടും. നിന്നെ സമ്മതിക്കണൂടാ. താങ്ക്യൂടാ, താങ്ക്യൂടാ. നിന്റെ ഒരു കഴിവേ റോബോ. ഇനി നിന്നെ കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഞാൻ ചെയ്യിക്കാൻ പോവുകയാണ്. നടക്ക്, ഇങ്ങോട്ടല്ല, ലെഫ്റ്റ്, ഇനി റൈറ്റ്, ഓട്, ഓട്, അങ്ങനെ ചാട്, ചാട്, അങ്ങനെ ചാട്. സൂപ്പർ. സ്പീഡ്, സ്പീഡ്. തിരി, തിരി. ഓക്കെ, ഫ്രണ്ടിലേക്ക് നടക്ക്, നടക്ക്. ഇത് എങ്ങോടെ ഇവനീ നോക്കിയിരിക്കണത്? എടാ, റൈറ്റിലേക്കല്ല, ലെഫ്റ്റ്. ഇവന് ഇന്ന് ഞാൻ എന്റെ റോബർട്ടെ ലെഫ്റ്റ്. എടാ റോബർട്ടെ ലെഫ്റ്റ്, ലെഫ്റ്റ്. ഇവനിത് എവിടെയാ നോക്കിയിരിക്കണത്? ഏ, അത് ശരി. ഇല്ല, ജാനമ്മ കുളിക്കണ കുളിച്ചു നോക്കിക്കണം. എടി ജാനു, നീ ഇവിടെ വന്ന് കുളിച്ചു കുളിച്ച് എന്നെ ഈ കൊല്ലത്തിലാക്കി. ഇനി ഈ റോബർട്ടിനെ കൂടി ചീത്തയാക്കണോ? നിന്നെ എങ്ങനെ വേദന എടുക്കാനാ? ഇത് തകരപ്പാട്ടെ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. ഇങ്ങോട്ട് വാട, എന്റെ അമ്മ, ഇങ്ങോട്ട് വാട, ഇങ്ങോട്ട്. മിസ്റ്റർ റോബോട്ട്, യെസ്, ഇതൊക്കെ പഠിച്ച് പെട്ടെന്ന് ഫീഡ് ചെയ്ത് വെക്കേ. നിനക്ക് കുറച്ച് ജനറൽ നോളജ് ഉണ്ടാവട്ടെ. എല്ലാം പഠിച്ചു കഴിഞ്ഞാ? യെസ്. എന്നാ എന്റെ പേരൊന്ന് പറഞ്ഞേ. ചാണാക്കുഴി ബാബു. അതിന്റെ കൾച്ചറില്ലാത്ത തന്തയും തള്ളിയിട്ടിരിക്കുന്ന പേര്. എനിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് നിക്കോളാസ്. ഒന്ന് പറഞ്ഞേ, നിക്കോളാസ്. ഒന്നുകൂടി പറഞ്ഞേ, നിക്കോളാസ്. എന്റെ അമ്മോ. സാറേ, ആഹാ, നീയോ? എന്താ ഒരു പുച്ഛം? പുച്ഛം എന്താന്നോ? എടാ, നീ എന്റെ അസിസ്റ്റന്റ് അല്ലേ. ഈ റോബോട്ടിന് മെമ്മറി കാർഡ് മേടിച്ചോണ്ട് ഇപ്പൊ വരാ സാറേ എന്ന് പറഞ്ഞ് പോയവൻ കേറി വരുന്ന ഇന്ന് 3 ദിവസം കഴിഞ്ഞ്. എന്റെ പൊന്ന് സാറേ, ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്ന സാധനം എല്ലാ മുറുക്കാൻകടയിലും കിട്ടുവോ? കിട്ടുവോ? ഇല്ല. ആ, ഇല്ല. അതിന് അതിന്റേതായ സമയമൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ. ഈ റോബോട്ടിന്റെ നടത്തവും പടത്തവും ഒക്കെ എവിടെ വരെ ആയി? എല്ലാം കഴിഞ്ഞു. എവരിബഡി, ഇനി ഇവനെ ഒന്ന് വെളിക്കിറക്കിട്ട് വേണം. അല്ല, ഒന്ന് പുറത്തിറക്കിട്ട് വേണം ഈ സമൂഹത്തിന് മുമ്പിൽ ഒന്ന് ഞെളിയാൻ. അങ്ങനെ സമൂഹത്തിന് മുമ്പിൽ ഞെളിയാന്ന് സാറ് വിചാരിക്കണ്ട. അതെന്താ സാറേ? എന്റെ സ്വന്തം അനിയൻ ജോലി സമയത്ത് കരണ്ട് പോയപ്പോ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചതിന് ഭ്രാന്താന്ന് വിളിച്ച സമൂഹം ഇത്. ആണോ? പിന്നല്ലാതെ. ആട്ടെ, നിന്റെ അനിയൻ എവിടെയായിരുന്നു ജോലി? പെട്രോൾ പമ്പിൽ. പെട്രോൾ പമ്പിൽ? അവനെ പ്രാന്താന്ന് വിളിക്കല്ലേ വേണ്ടത്. പിന്നെ ആ മന്ദബുദ്ധിനെ തല്ലി കൊല്ലണം, ഒരു ചേട്ടനും അനിയനും. സാറങ്ങനെ കളിയാക്കൊന്നും വേണ്ട. സാറ് കുറച്ച് പൈസ നോക്ക്, ഇതിലും നല്ലൊരു കിടിലൻ റോബോട്ടിനെ ഞാൻ ഉണ്ടാക്കി തരാം. എടാ കുഞ്ഞാപ്പി, ആദ്യം ഒരു റോബോട്ടിനെ ഉണ്ടാക്കാൻ പണമല്ല ആവശ്യം, പിന്നെ ബുദ്ധിയും വിവരവും വിവേകവുമാണ്. സാറിൻ്റെ ഉള്ളതല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുമോ? എടാ, ഞാൻ ഉണ്ടാക്കിയ റോബോട്ടിന് നിന്നെക്കാളും വിവരമുണ്ട്, അറിയോ? ഏ, ഉണ്ടോ? നിനക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചോദ്യം വേണ്ടി ചോദിച്ചു അവൻ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയും. എന്നാ ഇങ്ങോട്ട് മാറി. റോബർട്ടെ, റോബർട്ടെ, ഈ ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്?
635,45,616 നക്ഷത്രങ്ങളുണ്ട്. 635,416 നക്ഷത്രങ്ങളോ? ഇതൊക്കെ ഉള്ളതാണോ? സംശയമുണ്ടെങ്കിൽ എണ്ണി നോക്കണത്തേണ്ടി. സാറെ, ഈ റോബോട്ട് ആള് കൊള്ളാല. കൊള്ളാം. അടുത്ത ചോദ്യത്തിൽ ഞാൻ മുട്ടുകുത്തിക്കും. മിസ്റ്റർ റോബോട്ട്, എന്തോ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. എനിക്ക് എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികൾ. കൈയടിക്കണ്ട, റോബോട്ടിന് തെറ്റി. തെറ്റിയോ? തെറ്റി. തെറ്റാൻ വഴിയില്ലല്ലോ. റോബോട്ട് കറക്റ്റായിട്ട് ഉത്തരം പറയും. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. എനിക്ക് എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികൾ. വീണ്ടും തെറ്റിയിരിക്കുന്നു. തെറ്റിയോ? എനിക്ക് ആകപ്പാടെ 1 കുട്ടിയേ ഉള്ളൂ. റോബോട്ട്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം. അത് കറക്റ്റ്. നിങ്ങൾക്ക് 1 കുട്ടിയുണ്ട്. അതും കറക്റ്റ്. പക്ഷേ നിങ്ങളുടെ ഭാര്യ 3 പ്രസവിച്ചു. ഇവനാള് കൊള്ളാലോ സാർ. കൊള്ളാം. അല്ല സാറേ, കഴിഞ്ഞ വർഷം സാർ റോബോട്ടിനുണ്ടാക്കി. അതെന്തിയേ? അതോ അവനെ പരീക്ഷിക്കുന്നതിന്റെ തലേ ദിവസം ഞാനൊരു ചുറ്റു കൊണ്ട് അവന്റെ തലക്ക് ഒരു ഒറ്റ അടി വെച്ചു കൊടുത്ത് അവനെ കൊന്നു കളഞ്ഞു. ഷോ, അത് വല്ലാത്ത കഷ്ടമായി പോയിട്ട് സാറേ. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? ഇടാ, എന്റെ പെണ്ണുപിള്ളനെ കയറി പിടിക്കാൻ നോക്കിയ റോബോട്ടല്ല അവന്റെ അച്ഛനെ വരെ ഞാൻ ശരിയാക്കുന്നു. ഓർമ്മയുണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ. മര്യാദക്ക് അല്ലെങ്കിൽ നിന്റെ മെമ്മറിക്കടി ഞാൻ ഊരിയെടുക്കും. സാറേ, നമ്മുടെ ഈ റോബോട്ടിന് എന്ത് പേരിടാൻ ഉദ്ദേശിച്ചേക്കണേ? അതല്ലേ രസം. നമ്മുടെ ഈ റോബോട്ടിന് പേരിടാനായിട്ടും അതിന്റെ മാമോദിസം മുക്കാനായിട്ടും നമ്മുടെ വികാരത്തിന് പകത്തും. ആണോ? ഇത് തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ നിക്കോളാസിന്റെ പണിപ്പുര. മിശിഹായ്ക്കുള്ള സ്തുതി നീ നേരിട്ട് കൊടുക്കുക. എന്റെ കയ്യിൽ തന്നുവിടാൻ ഞാൻ എന്താ കൊറിയർ സർവീസോ? കർത്താവേ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കല്യാണം കഴിഞ്ഞ് 10 വർഷമായി ഒരു വാവയെ പോലും ഉണ്ടാക്കാൻ അറിയാത്ത നീ ഒരു പാവയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്റെ അച്ഛോ, ഇത് പാവയല്ല, പിന്നെ ഇതാണ് റോബോട്ട്. അച്ഛോ, അച്ഛന്റെ തിരുനാവ് കൊണ്ട് തന്നെ ഇതിനൊരു പേരിടണം. പേര് വേണമല്ലേ? നമുക്ക് പിന്നെ മിക്കി എന്ന് വിളിക്കാം. എന്റെ അച്ഛോ, എല്ലാവരും അറിയപ്പെടുന്ന ഒരു പേരാണ് വേണ്ടത്. എല്ലാവരും അറിയപ്പെടുന്ന ഒരു പേര്. എല്ലാവരും അറിയപ്പെടുന്ന ഒരു പേര്. അതെ. എങ്കിൽ നമുക്ക് ഇവനെ ഡോണക്സ് എന്ന് പേരിടാം. ഡോണക്സോ? കണ്ടിട്ടില്ലേ? ഇല്ല. നമ്മുടെ ടിവിയിൽ ക്ലോസറ്റിന്റെ പരസ്യം കാണിക്കുമ്പോൾ കാണിക്കുന്ന പച്ച കളറുള്ള ഒരു ജീവി. അച്ഛോ, അതല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ നല്ല വില പിടിപ്പുള്ള ഒരു പേര് വേണം. വിലയുള്ള പേര് വേണമെങ്കിൽ നമുക്ക് ഇവനെ മണൽ എന്ന് പേരിട്ടാലോ? ഒന്ന് പോച്ചു അച്ഛൻ, നല്ലൊരു അടിപൊളി പേരം കിട്ടെ. നല്ലൊരു പേര്. നമുക്ക് ഇവനെ റോബർട്ട് എന്ന് വിളിക്കാം. അവന്റെ പേര് ഇപ്പൊ തന്നെ റോബർട്ട് എന്നല്ലേ? അത് റോബോട്ട്. ഇവന്റെ പേരാണ് പറഞ്ഞത് റോബർട്ട്. റോബോട്ട്. കണ്ണങ്കാട്ടിലെ തെയ്യാമ്മയുടെ മൂത്ത മകന്റെ പേര് മത തന്നെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് പേരാണ് കുഞ്ഞാടെ? ചിട്ടി. ഹായ്. ചിട്ടിയോ? ആ, അതെന്ത് പേരാണത്? ഞാനവനെ കൂടുതൽ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ അണ്ണാച്ചിമാര് വീട്ടിൽ കയറി വരുമ്പോ ഇന്നില്ല അണ്ണാച്ചി നാളെ വാ, ഇന്നില്ല അണ്ണാച്ചി നാളെ വാ എന്ന് പറയിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പിന്നെ എത്രയും പെട്ടെന്ന് മാമോദീസ മുക്കണം. മാമോദീസ മുക്കാനോ? എങ്ങനെ? വെള്ളത്തിൽ. ഒന്ന് പോച്ചു അവിടുന്ന്. എന്തേ? വെള്ളത്തിൽ കൊണ്ട് മുക്കിട്ടുണ്ട് ഇവന്റെ മെമ്മറി കാർഡും ബാറ്ററി ഒക്കെ വെള്ളം കയറി അടിച്ചു പോവാൻ. എങ്കിലൊരു കാര്യം ചെയ്യാം, ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇവന് ഒപ്പി തുടച്ച് വൃത്തിയാക്കാം. അങ്ങനെ അവന്റെ മാമോദിസ യാതൊരു തടസ്സവും ഇല്ലാതെ കഴിഞ്ഞു. ഇനി മുതൽ ഈ ചിട്ടി കുഞ്ഞാട് വെറും കുഞ്ഞാടല്ല, അവൻ ഈ ഇടവകയിലെ കുഞ്ഞാടാണ്. ഈ ഇടവകയിലെ കുഞ്ഞാടൊക്കെ ആയിരിക്കും, പക്ഷെ ഇവന് പുല്ലും വൈക്കോലും കൊടുത്താ പോരാ. പിന്നെ 10,000 വാട്ട്സ് കരണ്ട. ഓ, അങ്ങനെയോ? അതെ കുഞ്ഞാടേ, ഇവൻ ഈ മനുഷ്യർക്ക് ഉപകാരമുള്ള പല കാര്യങ്ങളും ചെയ്യുമോ? ചെയ്യുമോന്നോ? എന്റെ പൊന്നച്ചോ, ഇവൻ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ചെയ്യും. ആണോ? പിന്നെ ഒരു കാര്യം, ബീഡി, ഹാൻസ്, തമ്പാക്ക് ഇതൊന്നും ഇവന് കൊടുക്കരുത്, കാരണം ഞാൻ ഇവനെ അങ്ങനെയല്ല വളർത്തിയത്. എന്താ കുഞ്ഞാടേ, എടാ ഷോക്ക് അടിക്കണം. ഒരു കാര്യം ചെയ്യാം, ഇവനുള്ള ആദ്യത്തെ പണി ഞാൻ തന്നെ കൊടുക്കാം. എടാ ചേട്ടി കുഞ്ഞാടേ, നമ്മുടെ മേടയിലെ പച്ചക്കറികളെല്ലാം തീർന്നിരിക്കുകയാണ്. നീ എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ പോയി നമുക്ക് വേണ്ട പച്ചക്കറികളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരിക. 500 തക്കാളി, 500 വെണ്ടയ്ക്ക, 400 ക്യാരറ്റ്, 500 ബീറ്റ്റൂട്ട്, 250 കടുക്, 500 പരിപ്പ് എന്നിവയെല്ലാം എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരിക. ഇന്ന് ആ പൈസയും ചീട്ടം. നല്ല അനുസരണയുണ്ടല്ലോ. ടാറ്റ തരുന്നത് കണ്ടില്ല? പിന്നെ ആ ലിസ്റ്റ് മൊത്തം ഫീഡ് ചെയ്ത. എന്നാൽ എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ പോയി പറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരിക. ബാക്കി പൈസ ഉണ്ടെങ്കിൽ നീ 2 ബാറ്ററിയും മേടിച്ചു തിന്നോ. അവനുമില്ലേ വിശപ്പും ദാഹവും ഒക്കെ. പ്രിയമുള്ള ഇടവക വിശ്വാസികളെ, നമ്മുടെ ഇടവകയിൽ അണ്ടി പെറുക്കി നടന്നവൻ കണ്ണി കണ്ട പാട്ടയും കമ്പിയും എല്ലാം പെറുക്കിയെടുത്ത് വെൽഡ് ചെയ്ത് ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ റോബോട്ടിനെ അങ്ങ് അമേരിക്കയിലേക്ക്
അല്ലെങ്കിൽ യു എസിലേക്ക് അതുമല്ലെങ്കിൽ ഫ്ലോറിഡയിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഒരു മറുനാടൻ മലയാളി വന്നിരിക്കുന്നു. ഈ മലയാളിയെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ രണ്ടു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ഇടപക വിശ്വാസിയും ആഴ്ചയിൽ പത്ത് നേരം വന്ന് കുമ്പസാരിക്കുകയും ചെയ്യുന്ന കണങ്ങാട്ട് ഔസേപ്പിന്റെ ഒരേ ഒരു മകനാണ് ഈ കുരങ്ങിന്റെ ഷേപ്പിലിരിക്കുന്ന കാട്ടുമാക്കാൻ. അങ്ങനെയുള്ള ഈ കാട്ടുമാക്കന്റെ ഷേപ്പുള്ള നമ്മുടെ ഈ നാട്ടുകാരനെ എത്ര അനുമോദിച്ചാലും മതിയാവുകയില്ല. അച്ചോ, സമയം പോണ്. സമയത്തിന് ധൃതി ഉണ്ടെങ്കിൽ സമയം പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം. അയ്യോ, അതല്ല, എന്താ മൈക്ക് തിന്നത് മതി. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ മറുനാടൻ കുഞ്ഞാട് അല്ലെങ്കിൽ അമേരിക്കൻ കുഞ്ഞാട് അതുമല്ലെങ്കിൽ യു എസ് കുഞ്ഞാട് നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. കുഞ്ഞാടെ ആട്. Ladies and gentlemen, this robot very very intelligent. Baba Bechu, many many full. SR, SR, 3-1 full. അങ്ങേക്ക് മൂന്ന് ഫുള്ള് വേണം ഇത് കഴിഞ്ഞിട്ട് കഴിക്കാൻ. മൂന്ന് ഫുള്ള്? സച്ചപ്പം കൂടെയാണ് ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ റോബോട്ടിനെ കുറിച്ച് പറയുമ്പോൾ റോബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഒക്കെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും ഒരു പ്രാവശ്യം പോലെ. സുഹൃത്തുക്കളെ, അമേരിക്കയിലെ നാസയിലെ നാസ്ത കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിട്ട റോക്കറ്റ് എന്റെ കാര്യമേ തന്നെ വന്നു വീണ്. അതുകൊണ്ട് എനിക്ക് എന്റെ ഭാര്യക്കും ജോലിക്ക് പോകാൻ പറ്റത്തില്ല. എന്തെങ്കിലും തന്നെ ഈ ബസ്സിലെ യാത്രക്കാർ എന്നോട് സഹകരിക്കണേ. റോബോട്ടിന്റെ ചടങ്ങാണ്. സോറി സോറി, നാട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഇമോഷണൽ ആയിപ്പോയി ഞാൻ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഈ റോബോയോടാണ്. എന്ത് ചോദിച്ചാലും മറുപടി തരുന്ന ഈ റോബോയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. റോബോ, ഇവിടെ വരൂ, ഇവിടെ വരൂ, 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 കമോൺ, കമോൺ. യെസ്, യെസ്, യെസ്. റോബോ, ദൈവം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ആ, ഉണ്ടെങ്കിൽ ആരാണ്? എന്നെ ഉണ്ടാക്കിയതും ഇതുവരെ ചാർജ് ചെയ്ത് തന്നതും നടുവിന്റെ നെട്ട് പോയപ്പോൾ മുറക്കി തന്നതും ഈ ഇരിക്കുന്ന നിക്കോളാസ് ആണ്. അതുകൊണ്ട് ഇദ്ദേഹമാണ് എന്റെ ദൈവം. അവസരത്തില് അല്ലെങ്കിൽ ഈ വേളയില് അതുപോലെ ഈ സാഹചര്യത്തില് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ഞാൻ നിക്കോളാസിനെ ക്ഷണിക്കുന്നു. നിക്കോളാസ്, പ്രിയമുള്ളവരെ, നീണ്ട 10 വർഷക്കാലം ഈ ചിട്ടിയെ നിർമ്മിക്കാനായി ഊടില്ല, ഉറക്കമില്ല, മുടിവെട്ടിയിട്ടില്ല, താടി പഠിച്ചിട്ടില്ല, ഒന്നും മറന്നുപോയി. ഓ, പല്ലുപോലും തേക്കാതെയാണ് ഞാൻ ഈ ചിട്ടിക്ക് വേണ്ടി 10 വർഷം പാടുപെട്ടത്. ഈ സമയത്ത് പലരും എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല കൃഷിയും ചെയ്ത് ജീവിച്ചുകൂടെ? ശരിയാണ്, അന്ന് ഞാൻ വാഴ കൃഷി ചെയ്തിരുന്നെങ്കിൽ ആ വാഴ വലുതായി അതിൽ കുലയുണ്ടായി അത് പഴുത്ത് പഴമായി ആ പഴമെടുത്ത് കുറച്ച് പയമ്പൊരി ഉണ്ടാക്കായിരുന്നു, കുറച്ച് കാപ്പർത്തി ഉണ്ടാക്കായിരുന്നു, അങ്ങനെ അത് വിറ്റ് എനിക്ക് വലിയ പണക്കാരനാകായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. അന്നും എൻ്റെ ഉള്ളിൽ എന്താണ്, ഈ രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ 10 വർഷം കൊണ്ട് ഞാൻ ഈ റോബോട്ടിനെ നിർമ്മിച്ചത്. നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വേളയിൽ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ റോബോട്ടിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി അതിനെ വിജയകരമായി അവതരിപ്പിക്കുന്നതിനായി നിക്കോളാസിനെ ക്ഷണിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ വിജയകരമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ മറുനാടൻ മലയാളിയായ ഈ നാസാക്കാരൻ നമ്മുടെ ഈ റോബോട്ടിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിക്കോളാസിനെ ഈ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നിക്കോളാസ് ആഗതനായാൽ. Ladies and gentlemen, boys and girls, 10
പത്ത് വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ചിട്ടി എന്ന ഈ റോബോട്ട് എന്റെ ആവശ്യപ്രകാരം ഇവിടെ ഇതാ ഒരു ഓംലെറ്റ് അടിച്ച് അതിന്റെ പ്രവർത്തനം കാണിക്കുകയാണ്. ഇതാ ഇവിടെ ഒരു സ്റ്റൗ വന്നിട്ടുണ്ട്, അതിന്റെ മുകളിൽ ഒരു ചട്ടിയുണ്ട്, ചട്ടിക്ക് മുകളിൽ രണ്ട് മുട്ടയുണ്ട്. അതിൽ ഒരു മുട്ട റോബോട്ട് എടുത്തിട്ട് പൊട്ടിക്കാൻ പോവുകയാണ്. അതൊരു കൈ കൈയടിക്കൂ, കൈയടിക്കൂ, ആ കൈയടിക്കൂ, പൊട്ടിക്കൂ, മുട്ട പൊട്ടിക്കൂ, മുട്ട പൊട്ടിക്കൂ. സോറി റോബോട്ട്, മുട്ട പൊട്ടിക്കൂ. അയ്യോ എന്റെ പൊന്നു സാറേ, ബാറ്ററി ചാർജ് തീർന്നു. ബാറ്ററി ചാർജ് തീർന്നു പോയെന്നോ? എടോ നിന്നോട് ഇന്നലെ രാത്രി ചാർജ് ചെയ്ത് വെക്കാൻ പറഞ്ഞല്ലേ. പിന്നെ ഇന്നലെ രാത്രി ചാർജ് ചെയ്ത് വെച്ചോടല്ലേ പശുവിന്റെ പ്രസവം എടുക്കാൻ പോയത്. ഷോ, ഇനിയിപ്പൊ ഈ അമേരിക്കക്കാരനോട് എന്ത് പറയും? എന്താടോ ഇത്? അല്ല സോറി സാർ, അത് എടോ നിങ്ങളുടെ പരീക്ഷണം ഫെയിൽ ആയിരിക്കുന്നു. ഈ റോബോട്ടിന് അമേരിക്കയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ആ കറണ്ട് കുത്തി ചാർജ് ചെയ്യുന്നോട്ടെ, ഒരു കുഴപ്പമില്ല, ഇപ്പൊ തന്നെ ചാർജ് ആവും. ഓക്കെ സാറേ, കറണ്ട് ഇല്ല സാറേ. കറണ്ട് ഇല്ലേ? ഇല്ലാന്ന്. ഇതാ പറയണത്, ശാസ്ത്രം വളരണേന്റെ കൂടെ കെ എസ് ഇ ബി വളരണോന്ന്. ഇല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ കാര്യം അതോ.